നവഭാവുകത്വമുള്ള സാഹിത്യ വിമർശനത്തിലൂടെ മലയാള സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായിരുന്ന പ്രൊഫസർ പ്രയാർ പ്രഭാകരൻ ഇനി ഓർമ്മകളിൽ. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രിയ സാഹിത്യകാരന് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആലപ്പുഴ ചുനക്കരയിലുള്ള വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മലയാള ഭാഷാ പണ്ഡിതനും അധ്യാപകനും വാഗ്മിയുമായിരുന്ന പ്രൊഫസർ പ്രയാർ പ്രഭാകരന്റെ സംസ്കാരം ചുനക്കരയിലെ വീട്ടുവളപ്പിലാണ് നടന്നത്. ജീവിതത്തിന്റെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇടപ്പോൺ ജോസ്കോ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വിലാപയാത്രയായാണ് വസതിയിലെത്തിച്ചത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുശോചന യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി രാജമ്മ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബീബിനു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മുൻ MP CS സുജാത അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള ഞാൻ ആദ്യമായി സാറിനെ കാണുന്നത് ഇന്നും മനസ്സിലുണ്ട്. കാരണം സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, ആ പദത്തിലെ തെറ്റ് സാറിന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഘട്ടത്തിൽ അതൊരു പശക് മനസ്സിൽ വന്നാൽ പെട്ടെന്ന് ഞാൻ ഓർക്കും പ്രഭാർ സാർ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്നെപ്പോലെ എത്രയോ ഓർമ്മകൾ ഓരോരുത്തർക്കും പങ്കുവെക്കാനുണ്ട്. സാറ് നിറഞ്ഞ മനസ്സോടുകൂടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലും മറ്റെല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ സംഭാവനയും അദ്ദേഹം കൊടുത്താണ് മുന്നോട്ട് വരുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K. രാഘവൻ, ജില്ലാ കമ്മിറ്റി അംഗം KK ഷാജു, പുകാസ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഇലിപ്പക്കുളം രവീന്ദ്രൻ, K. രാജേഷ്, കോൺഗ്രസ് നൂർനാട് ബ്ലോക്ക് പ്രസിഡന്റ് G. ഹരിപ്രകാശ്, അഡ്വക്കേറ്റ് അശോക് കുമാർ, മണിക്കുട്ടൻ ഈഷോപ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു. MS അരുൺകുമാർ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അനിൽകുമാർ, കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ G. ഹരിശങ്കർ, കോശി അലക്സ്, ലീല അഭിലാഷ്, അലിയാർ MR, CN നമ്പി, പുക്കാസ ജില്ലാ സെക്രട്ടറി വിശ്വൻ പടനിലം, ചലച്ചിത്ര സംവിധായകൻ സജീവ് പാലമേൽ, ടി തിലകരാജ്, ശ്രീകുമാർ, ജോസഫ് ചാക്കോ, KN ശ്രീകുമാർ തുടങ്ങിയവർ വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.